കാസർഗോഡ് സി പി എം നേതാവിന്റെ കൊലവിളി പ്രസംഗത്തിന്റെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നു. അധികം കളിച്ചാൽ കോൺഗ്രസുകാരെ ചിതയിൽ വെക്കാൻ പോലും ആകാത്ത വിധമാക്കുമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി പി പി മുസ്തഫ പരസ്യമായി പറയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇരട്ട കൊലപാതക കേസിലെ ഒന്നാം പ്രതി പീതാംബരം ആക്രമിക്കപ്പെട്ടതിന് രണ്ടു ദിവസം കഴിഞ്ഞ് ജനുവരി 7-നായിരുന്നു ഈ പ്രസംഗം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, ഒരു പ്രകോപനവും ഇല്ലാതെ പകൽ നേരത്തിനുപോലെ ഒരു വൈകുന്നേരത്തിന് മിനിഞ്ഞാന്ന് മർദ്ദിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ ഞങ്ങൾ ക്ഷമിക്കുകയാണ്. ഇത് പാതാളത്തോളമുള്ള ക്ഷമയാണ്. പക്ഷെ ഇനിയും ചവിട്ടാൻ വന്നാൽ ആ പാതാളത്തു നിന്ന് റോക്കറ്റ് പോലെ സി പി ഐ എം കുതിച്ചു കയറും. അതിന്റെ വഴിയിൽ പിന്നെ കല്ലോട്ടല്ല, ഗോവിന്ദൻ നായരല്ല, ബാബുരാജല്ല, ഒരൊറ്റൊരെണ്ണം ബാക്കിയില്ലാത്ത വിധത്തിൽ പെറുക്കിയെടുത്ത് ചിതയിൽ വെക്കാൻ ബാക്കിയില്ലാത്ത നേരത്ത് ചേറിപ്പോകും. അവൻ അങ്ങനെ ഒരു റോക്കറ്റ് പോലെ ക്ഷമയുടെ ഈ പാതാളത്തിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ വരാനുള്ള ഇടയുണ്ടാക്കരുത്. അതുകൊണ്ട് കേൾക്കുന്ന കോൺഗ്രസുകാരും കേൾക്കാത്ത കോൺഗ്രസുകാരും ഒരു സമാധാന യോഗത്തെ വിളിച്ചിട്ട് ബേക്കർ എസ് ഐയും പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് സി പി എം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കേസെടുത്താലും പ്രതികളെ പിടിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സി പി എമ്മിന്റെ സ്വഭാവം രീതിയൊക്കെ അറിയാൻ അവിടെ പറഞ്ഞു കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഗാന്ധിയന്മാരല്ല, ഗാന്ധിയന്മാർ നിങ്ങളാണ്. ഗാന്ധിജിയുടെ ചിത്രം വയ്ക്കുന്നത് നിങ്ങളാണ്. എന്നിട്ട് ഈ കാണിക്കുന്ന തോന്നിയാസവും കോപ്രായവും ആക്രോശവും എല്ലാം എന്തിനു വേണ്ടിയിട്ട്? എന്നാൽ കൊലവിളി പ്രസംഗം നിഷേധിക്കുകയാണ് വി പി പി മുസ്തഫ. ഇപ്പോൾ താൻ കൊലവിളി പ്രസംഗം നടത്തിയിട്ടില്ല, ചില വാക്കുകൾ മാത്രം അടർത്തിയെടുത്ത് മാധ്യമങ്ങൾ പ്രസംഗം വളച്ചൊടിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. ശുദ്ധ അസംബന്ധമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മാധ്യമങ്ങളിൽ ചിലർ നടത്തുന്ന പ്രചരണം, ഞാനൊരു കൊലവിളി പ്രസംഗം നടത്തി എന്ന് പറയുന്നത് ശരിയാണോ എന്ന് പ്രേക്ഷകർ വിലയിരുത്തണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്, ക്ഷമിക്കുകയാണ് എന്നാണ് പറയുന്നത്. പീതാംബരനെയും സുരേന്ദ്രനെയും ആക്രമിച്ച സംഭവത്തെയും ഞങ്ങൾ ക്ഷമിക്കുന്നു, പക്ഷേ ഇനിയും ചവിട്ടാൻ വരരുത്. പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ ചവിട്ടാൻ വന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഖാക്കളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കണം. കാരണം വി വാണ്ട് ടു ഡിഫെൻഡ് അവർ പാർട്ടി എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ്.